രാജ്യത്തിന്റെ വികസന ചരിത്രത്തിലേക്ക് മറ്റൊരു പൊന്തൂവൽ കൂടി. വേറെയൊന്നുമല്ല, ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് ബ്രിഡ്ജാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ മേൽപ്പാലമാണിത്. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിലാണ് ചെനാബ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്കിനി മറ്റൊരു അഭിമാനം കൂടിയാണ് ഈ റെയിൽവേ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌറിക്കും ഇടയിൽ ഉരുക്കും കോൺക്രീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച റെയിൽവേ പാലമാണ് ചെനാബ് ബ്രിഡ്ജ്. കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് 1.3 കിലോമീറ്റർ നീളമാണുള്ളത്. ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഈ റെയിൽ പാലം ചെനാബ് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. നദിയിൽ നിന്നും 359 മീറ്റർ, അതായത് 1179 ഫീറ്റ് ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന പാലം പാരീസിലെ പ്രശസ്തമായ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിലും ഇന്ത്യയിലെ കുത്തബ് മിനാറിനേക്കാൾ 287 മീറ്റർ ഉയരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചെനാബ് ഹിമാചൽ പ്രദേശിലെ ലാഹോർ സ്പൈനി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. തുടർന്ന് സലാല ദുർഗ് റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പാലം ലോകത്തിനു മുൻപിൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടമാണ്. ഉദംപൂർ വഴി ജമ്മുവിനെ ബാരമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈന്റെ ഭാഗമാണ് ചെനാബ് ബ്രിഡ്ജ്. മുംബൈ ആസ്ഥാനമായുള്ള ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് 1450 കോടി രൂപ ചെലവിൽ ഉത്തര റെയിൽവേക്കു വേണ്ടി ഈ പാലം നിർമ്മിച്ചത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും സപ്പോർട്ടേഴ്സായി ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറിനൊപ്പം ഉണ്ടായിരുന്നു. 2004 ചെനാബ് ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ആരംഭം കുറിച്ചത്. എന്നാൽ മേഖലയിൽ അതിവേഗ കാറ്റ് വീശുന്നത് യാത്രക്കാർക്ക് അപകടകരമായേക്കുമെന്ന ഭീതിയിൽ പാതി വഴിക്ക് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തേണ്ടി വന്നു. എങ്കിലും 2017 വീണ്ടും പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. 2019 നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ നിർമ്മാണത്തിലെ ചില തടസ്സങ്ങൾ മൂലം 2018 വീണ്ടും നിർമ്മാണ പ്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വന്നു. പിന്നാലെ വന്ന കോവിഡ് പ്രതിസന്ധിയും പാല നിർമ്മാണത്തെ കാര്യമായി തന്നെ ബാധിച്ചു. എങ്കിലും പിന്നീട് പണികൾ പുനരാരംഭിച്ചു. 2022 ഓഗസ്റ്റ് മാസത്തിൽ പാലത്തിന്റെ നിർമ്മാണ പണികൾ പൂർത്തീകരിച്ചു. 2022 ഓഗസ്റ്റ് 13 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലത്തിന്റെ ഗോൾഡൻ ജോയിന്റ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിന്റെ ഡെക്കിന്റെ രണ്ടറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗോൾഡൻ ജോയിന്റ്. ഇനിയുള്ള അറ്റകുറ്റപ്പണികൾക്കെല്ലാം ശേഷം പാലം 2022 ഡിസംബർ മാസത്തോടെ റെയിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. 120 വർഷമാണ് പാലത്തിന്റെ ആയുസ്. 1947 ശേഷം ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതിയാണ് ഉദംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ട്രെയിനെ ഉൾക്കൊള്ളാൻ ഈ പാലത്തിന് കഴിയും. അതുപോലെ ഭൂകമ്പ റിക്ടർ സ്കെയിലിൽ 8 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയും ഈ പാലത്തിനുണ്ട്. കൂടാതെ തീവ്ര സ്ഫോടനങ്ങളെ അതിജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെ ഏത് പ്രതികൂല സാഹചര്യത്തിലും മറ്റു സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഈ റെയിൽവേ ലൈന് സാധിക്കും. ചെനാബ് പാലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത 467 മീറ്റർ നീളമുള്ള വലിയ കമാനമാണ്. അതിനാൽ തന്നെയും ഏറ്റവും വലിയ ആർച്ച് ബ്രിഡ്ജ് എന്ന പേരും ചെനാബ് ബ്രിഡ്ജിന് സ്വന്തമാണ്. ചെനാബ് ബ്രിഡ്ജ് വരുന്നതോടെ ബാരമുള്ള, ശ്രീനഗർ, ജമ്മു എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാര ദൂരം ഗണ്യമായി കുറയും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ട്രെയിനുകൾക്ക് ഇതോടെ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജമ്മു കാശ്മീരിലെത്താൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ചൈനയിലെ ബെയ്പാങ്ജിയാങ് നദിക്ക് കുറുകെ 275 കിലോമീറ്റർ ഉയരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇനി മുതൽ ആ റെക്കോർഡ് ചെനാബ് ബ്രിഡ്ജിന് സ്വന്തം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ജമ്മു കാശ്മീർ വരെ ഇനി തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ ട്രെയിനിൽ നമുക്ക് സഞ്ചരിക്കാം.